ഒന്നാമതായി ഒരു ഭർത്താവ് ശ്രദ്ധിക്കേണ്ടത് അല്ലാഹുവിന്റെ റസൂൽ പറയുന്ന ഇഹ്തിറാമു ഇഹ്തിറാമു റജുലി സൗജത വൽ ഇക്റാം വൽ ഇക്റാമുഹ ഭർത്താവ് ഭാര്യയെ മാന്യത കൊടുക്കണം ആദരിക്കണം ഭാര്യയ്ക്കൊരു മാന്യതയും ആദരവും ഭർത്താവ് കൊടുത്തിരിക്കണം ഒരു കുടുംബത്തിൽ അങ്ങനെ ഒരു ഭർത്താവിൽ നിന്ന് മാന്യതയും ആദരവും ഒരു പെണ്ണിന് കിട്ടിയില്ലാരെങ്കിൽ ആ പെണ്ണ് പിന്നെ യവൻ ആഗ്രഹിക്കുന്ന രീതിയിലുള്ള ഭാര്യയാവില്ല അതിൽ ഒരു സംശയവും അല്ലാഹുവിന്റെ റസൂല് പറഞ്ഞു ഒരു ഭർത്താവ് ആദ്യമായി ചെയ്യേണ്ടത് ഭാര്യയെ ആദരിക്കണം അവൾക്ക് മാന്യത കൊടുക്കണമെന്നാണ് കാരണം എന്തെന്ന് ആ ആദരവിന് അല്ലാഹുവിന്റെ റസൂൽ നാല് കാരണങ്ങൾ പറയുന്നുണ്ട് വെറുതെ ഒരു ഭാര്യയെ ആദരിക്കണമെന്നല്ല അങ്ങനെ ഒരു ഭാര്യയെ ആദരിക്കണമെങ്കിൽ അതിന് നാല് കാരണങ്ങളാണ് അല്ലാഹുവിന്റെ റസൂൽ പറയുക ഒന്ന് ആ കാരണങ്ങളും കൂടി ഭാര്യയ്ക്ക് ഉണ്ടാവണം ഭർത്താവ് നിങ്ങളെ മാന്യതയോടുകൂടി കാണണം നിങ്ങളെ ആദരിക്കണം അതിന് നാല് കാരണങ്ങൾ അതിലൊന്ന് അവൾ നിന്റെ ജീവിതത്തിന്റെ പങ്കാളിയാണ് അവൾ നിന്റെ ജീവിതത്തിന്റെ കൂട്ടുകാരിയാണ് നിന്റെ വേദനയും നിന്റെ പ്രയാസവും നിന്റെ സങ്കടവും നിന്റെ സന്തോഷവും എല്ലാം ഒരുമിച്ചു പങ്കുവെക്കാനുള്ള പങ്കാളിയാണവൾ അതുകൊണ്ട് അവളെ നീ ആദരിക്കണേ രണ്ട് വറബ്ബത്തു ബൈത്തിഹി അവന്റെ വീടിന്റെ സംരക്ഷകയാണ് അവൻ ജോലിക്ക് പോയാൽ ആ വീട് നോക്കേണ്ടത് അവളാണ് അവന്റെ മക്കളെ നോക്കേണ്ടത് അവളാണ് അതുകൊണ്ട് അവളെ നീ ആദരിക്കണേ മൂന്നല്ലാഹുവിന്റെ റസൂൽ പറയുന്നു അവന്റെ മക്കളുടെ ഉമ്മയാണവൾ അവന്റെ മക്കളുടെ മാതാവാണവൾ അതുകൊണ്ട് അവളെ നീ ആദരിക്കണേ നാലാമത് അല്ലാഹുവിന്റെ റസൂൽ പറഞ്ഞു അവന്റെ രഹസ്യത്തിന്റെ ഉറവിടമാണവൾ അതുകൊണ്ട് ആദരിക്കണം നമ്മുടെ രഹസ്യം ആർക്കെങ്കിലും അറിയുമെങ്കിൽ അവരെ നമ്മൾ ആദരിക്കണം ആദരിക്കാതെ അവർ പുറത്ത് ചാടിപ്പോയാൽ ചങ്കടിപ്പ് തുടങ്ങും അളിയാ മറ്റത് മിക്കവാറും പറയും അള്ളാണ് പറയും കാരണം എന്താ രഹസ്യമറിയുന്നയാള് പുറത്ത് ചാടി നമ്മുടെ എല്ലാ കാര്യങ്ങളും അറിയാം നമ്മുടെ സകല കാര്യങ്ങളും അറിയാം പുറത്ത് ചാടി സംഭവം വശക്കേടാവും വെളിയിൽ പറഞ്ഞാൽ നടക്കണം പക്ഷേ അങ്ങനെ പറയാൻ പാടില്ല രഹസ്യമറിയുന്നവരങ്ങനെ പറയാൻ പാടില്ല ഇവിടെ അള്ളാഹുവിന്റെ റസൂൽ പറഞ്ഞു പെണ്ണിനെ നീ ആദരിക്കണം അതിന് നാലാമതായി മുത്തുനബി പറഞ്ഞതെന്താ നിന്റെ രഹസ്യം മുഴുവനും നിന്റെ ഭാര്യയ്ക്കല്ലേ അറിയൂ നിന്റെ ഭാര്യയുടെ രഹസ്യം മുഴുവനും നിനക്കല്ലേ അറിയൂ അതുകൊണ്ട് അവളെ നീ ആദരിക്കണേ ഹബീബായ നബി മുഹമ്മദ് മുസ്തഫ സല്ലല്ലാഹു അലൈഹി വസല്ലം ആദങ്ങൾ പറയുന്നു തീർന്നില്ല മറ്റൊരു ഹദീസിൽ പ്രവാചകർ പറയുന്ന മാ അക്രമ നിസാ ഇല്ലാ കരീം മാ അഹാനഹുന്ന ഇല്ലാ ലഈം സ്ത്രീകളെ ആദരിക്കുകയില്ല ഇല്ലാ കരീം ആദരവുള്ളവനല്ലാതില്ലാതില്ലാതില്ല സ്ത്രീകളെ നിങ്ങളെ നിങ്ങളുടെ ഭർത്താവ് ആദരിക്കുന്നെങ്കിൽ അയാള് നല്ല ആദരവുള്ളവനുള്ളവനാണ് സ്ത്രീകളെ നിസാരമാക്കുകയില്ല ഇല്ലാ ായിട്ടല്ലാതെ നിന്ദ്യനല്ലാതെ ഭാര്യമാരായ നിങ്ങളെ ഒരിക്കലും അവർ നിസാരപ്പെടുത്തില്ല നിങ്ങളെ നിസാരപ്പെടുത്തുന്ന ഭർത്താവ് വെറും നിസാരനായിരിക്കും ഒരു സംശയവും ആ കരുത്തില്ല എന്തൊരു അർത്ഥവത്തായ ഹദീസാണ് എന്റെ പ്രിയമുള്ളവരെ സ്ത്രീകളെ ആദരിക്കുന്നവർ അള്ളാഹു ആദരിച്ച നല്ല മനുഷ്യരാണ് സ്ത്രീകളെ നിന്ദിക്കുന്നവർ ഭാര്യമാരെ നിസാരമാക്കുന്നവർ അവരാരാ ഇല്ലാല അള്ളാഹു ശപിക്കപ്പെട്ട നിന്ദ്യരാണ് എന്ന് മുത്തുനബി മുഹമ്മദ് മുസ്തഫ സല്ലല്ലാഹു അലൈഹി വസല്ലം മാത്രങ്ങൾ പറയുന്നു മാത്രമല്ല സ്ത്രീകൾക്ക് പരിഗണന കൊടുത്തു അള്ളാഹുവിന്റെ ഖുർആൻ ഒരു ഭാഗത്ത് ഖലീലുല്ലാഹി ഇബ്രാഹിം നബി മക്കൾക്ക് വേണ്ടി ഒരുപാട് ഒരുപാട് കാത്തിരുന്നു അവസാനം അള്ളാഹു മക്കളെ കൊടുത്തു എന്ന സന്തോഷ വാർത്ത അറിയിച്ചത് ഖലീലായ ഇബ്രാഹിം നബിയോടല്ല ഇബ്രാഹിം നബിയുടെ ഭാര്യയായ സാറാ ബീവിയുടെ അള്ളാഹുവിന് ഏറ്റവും അടുത്ത് പ്രവർത്തിച്ചു കൊണ്ടിരിക്കുന്ന ഖലീലായ ഇബ്രാഹിം നബിയോട് വേണമെങ്കിൽ അള്ളാഹുവിന് പറയാമായിരുന്നു ഇബ്രാഹിമേ നീ ഒരു വാപ്പയാകാൻ പോകുന്നു എന്നല്ല അള്ളാഹു പറഞ്ഞത് പെണ്ണിന് പദവി കൊടുത്തുകൊണ്ട് അവളെ ആദരിച്ചുകൊണ്ട് അവളുടെ മാന്യത നിലനിർത്തിക്കൊണ്ട് പറഞ്ഞവ ബശ്ശറനാഹാ ബിഇസ്ഹാഖ്
وبشرناها بإسحاق وبشرناها بإسحاق إبراهيم النبي يودا بارك نام صندوق شوار تاريخ صندوق بإسحاق إسحاق النبي بني مو منك غرقا موغنو إنا ഒരു സന്തോഷവാർത്ത അറിയിച്ചു കൊടുത്തു എന്ന് അല്ലാഹുവിന്റെ ഖുർആൻ ഓർമ്മപ്പെടുത്തുമ്പോൾ അവിടെ സ്ത്രീകൾക്ക് അല്ലാഹു പരിഗണന കൊടുക്കുകയാണ്. മൂന്നാമത്തെ നിയമം എന്താ? ഭർത്താക്കന്മാർ ശ്രദ്ധിച്ചിരിക്കേണ്ടുന്ന മൂന്നാമത്തെ നിയമം, വാക്കു പറഞ്ഞാൽ പാലിക്കുക. അഞ്ചു മണിക്ക് നീ ഒരുങ്ങി നില്ല്, ഇൻഷാല്ലാ വന്നിട്ട് നമുക്ക് 2020 കാണാൻ പോവാ എന്ന് പറഞ്ഞു. പാത്തച്ചങ്ങോട്ട് കൊച്ചിനെ കുളിയടാ, കുളിപ്പിച്ച് ഒരുക്കി വൃത്തിയാക്കി എല്ലാം തേച്ച് റെഡിയാക്കി ഇങ്ങനെ നിൽക്കാണ്. അഞ്ചായി, അഞ്ചരയായി, 5:45 2020 ടിക്കറ്റും കൊടുത്ത് മച്ച വന്നില്ല. അന്ന് നിങ്ങൾ വീട്ടിൽ ചെന്ന് കയറുമ്പോ എങ്ങനെ ഉണ്ടാവും മുഖം? നല്ല ഭംഗിയായിരിക്കും, കഥകളി കാണാൻ പോയ മാതിരി അല്ലേ? വാക്കു പറഞ്ഞാൽ പാലിക്കണം. മുത്തുനബി മുഹമ്മദ് മുസ്തഫ ഏതു മതമായി പഠിപ്പിക്കണേ, വാക്കു പറഞ്ഞാൽ പാലിക്കണം. മുത്തുനബി മുഹമ്മദ് മുസ്തഫ. പിന്നെയോ നാലാമത് അല്ലാഹുവിന്റെ റസൂൽ പറയുന്നു, വയുഹിബ്ബു ലഹൽ ഖൈറാ, അവൾക്കു വേണ്ടി സമ്മാനം കൊടുക്കാൻ നീ ഇഷ്ടപ്പെടണം. എന്തെങ്കിലും സമ്മാനം, വെഡിങ് ആനിവേഴ്സറി ആണ്, ഒരു വർഷം തികഞ്ഞു ഞാനും എന്റെ പ്രിയതമയും ഒന്നായിട്ട്, അതുകൊണ്ട് അവൾക്കൊരു സമ്മാനം വാങ്ങി കൊടുക്കണമല്ലോ. കടയിലേക്ക് പോയി, കടയിലേക്ക് പോയിട്ട് മനോഹരമായി അവൾ ഏറ്റവും അധികം ഇഷ്ടപ്പെടുന്നതെന്താ? സ്വർണത്തിന്റെ കുലുസാണോ അവൾ ഏറ്റവും അധികം ആഗ്രഹിക്കുന്നതെന്താ? നല്ല പച്ച ശാളാണോ അവൾ ഏറ്റവും അധികം മോഹിക്കുന്നതെന്താ? ശരീരം മറഞ്ഞു കിടക്കുന്ന മനോഹരമായ ബ്രൗൺ കളറിലുള്ള റോസ് നൈറ്റിയാണോ, റോസ് നൈറ്റിയാണോ, മെറൂൺ നൈറ്റിയാണോ, നീല നൈറ്റിയാണോ, എന്താണോ നിങ്ങളുടെ ഭാര്യയ്ക്ക് ഏറ്റവും സന്തോഷമുണ്ടാവുക, അത് നിങ്ങൾ വാങ്ങിക്കൊണ്ട് കൊടുത്താൽ ആ സമ്മാനം നിങ്ങളുടെ ജീവിതത്തിന്റെ ആഴം മനോഹരമാക്കാൻ ഉപകരിക്കും. അത്രേ ഭർത്താവ് മാത്രം കൊടുത്താ പോരാ, ഭാര്യമാരും കൊടുക്കണം സമ്മാനം. സമ്മാനം പരസ്പരം കൈമാറാൻ ഒരു ദാമ്പത്യത്തിന് കഴിഞ്ഞാൽ അതാണ് ഉത്തമ കുടുംബം. ആ കുടുംബത്തിലൂടെയാണ് ഉന്നത സമൂഹം ഉണ്ടാവുക. അതിന് കഴിയോ? അതിന് കഴിയോ? അതിന് കഴിയണം എന്റെ സഹോദരൻ. സമ്മാനം കൊടുക്കണം, സമ്മാനം കൈമറിച്ചു കൊടുക്കണം. അല്ലാഹുവിന്റെ റസൂലിന്റെ പ്രിയപ്പെട്ട പൊന്നുമോൾ ഫാത്തിമ റളിയല്ലാഹുവിന്റെ ജീവിതത്തിൽ ഒരൊറ്റ സമ്മാനം അലി റളിയല്ലാഹുവിനോട് ചോദിച്ചു, ഒരേ ഒരു സമ്മാനം. പിന്നെ മറ്റൊരു ചെറിയ സമ്മാനം, രണ്ട് സമ്മാനം ചോദിച്ചിട്ടുള്ളൂ ജീവിതത്തിൽ. ഒന്ന് അലി റളിയല്ലാഹുവിനോട് പറഞ്ഞു, ഗർഭവതിയായിരുന്നപ്പോൾ റുമ്മാമ്പഴം തിന്നണമെന്ന് കൊതിയുണ്ട്, എവിടെയെങ്കിലും പോയി കൊണ്ടു തരണേ. വേറെ ഒന്നും ഞാൻ ഇതുവരെ ചോദിച്ചില്ലല്ലോ. അലിയാര് തങ്ങളെ പറഞ്ഞു, ഞാൻ കൊണ്ടുവരും. അല്ലാഹുവിന്റെ ഹബീബിന്റെ മുഖമുള്ള കണ്ണുള്ള ചുണ്ടുള്ള പെണ്ണേ, ഇന്ന് വരെ നീ ഒരു കാര്യം ആവശ്യപ്പെട്ടിട്ടില്ല, പക്ഷെ ഇത് ഞാൻ കൊണ്ടുപോയി പോയി. അലി റളിയല്ലാഹു അൻഹു നടന്ന് 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 പോയി, ഒരുപാട് ദൂരത്ത് പോയി, അവസാനം കിട്ടി ഒരു റുമ്മാമ്പഴം. അത് കൊണ്ടുവന്നപ്പോ വഴിയിൽ മറ്റൊരാള് ചോദിച്ചു, അതിങ്ങ് തരുമോ അലി? അല്ലാഹുവിന്റെ റസൂലിന്റെ പ്രിയപ്പെട്ട മരുമകൻ അലിയാര് തങ്ങള് അതങ്ങ് കയ്യിൽ വെച്ച് കൊടുത്തിട്ട് ചിന്തിച്ചു, എന്തും കൊണ്ട് ഞാൻ എന്റെ ഫാത്തിമ ബീവിന്റെ മുന്നിൽ ചെല്ലും? ഫാത്തിമ ബീവി റളിയല്ലാഹു അൻഹയുടെ മുന്നിൽ ഞാൻ എങ്ങനെ കടന്നു ചെല്ലും? എന്തു പറയും? ഉറപ്പോടെ കാത്തിരിക്കുകയാണ്, നിറകണ്ണുകളോടെ എന്നെ ആട്ടിയോടിക്കുമോ, എന്നെ വേദനിപ്പിക്കുമോ? പ്രയാസത്തോടെ ആ വീട്ടിലേക്ക് കടന്നു ചെല്ലുമ്പോ ഫാത്തിമ ബീവി റളിയല്ലാഹു തആല അൻഹ നോക്കിയില്ല, വലത് കൈയിലില്ല, ഇടത് കൈയിലില്ല, റുമ്മാമ്പഴമില്ല, കിട്ടയില്ലയോ റബ്ബേ. ആ സമയത്താണ് ഫാത്തിമ ബീവി ചിന്തിച്ചത്, അല്ലാഹുവിന്റെ റസൂൽ പറഞ്ഞിട്ടുണ്ട്, ഭർത്താവ് എത്ര യാത്ര കഴിഞ്ഞ് മടങ്ങി വന്നാലും മുഖം കറുപ്പിച്ച് വെച്ച് സ്വീകരിക്കല്ല പെണ്ണേ. ഇത് മനസ്സുകൊണ്ട് ഉറപ്പിച്ച ഫാത്തിമ ബീവി റളിയല്ലാഹു അൻഹ, ആറുമാമ്പഴം കിട്ടിയില്ലെങ്കിൽ വേണ്ട, എന്റെ പ്രിയതമൻ അതിന്റെ പേരിൽ വേദനിക്കാൻ പാടില്ല. ഫാത്തിമ ബീവി റളിയല്ലാഹു അൻഹ പുഞ്ചിരിച്ചല്ലോ, ആ പുഞ്ചിരിയെ കുറിച്ച് പറയാനും പാടാനും നമുക്ക് കഴിയോ? പാടില്ല പുഞ്ചിരി തോവുമാൻ സുന്ദരി, പേരെഴുതി ഫാത്തിമ
കൊണ്ടോടി വരികയായിരുന്നു. വഴിയിൽ ഒരാൾ ചോദിച്ചപ്പോ ഞാൻ അത് കൊടുത്തുപോയി പെണ്ണേ, അതുകൊണ്ട് പൊരുത്തപ്പെടണം എന്ന് പറഞ്ഞപ്പോ അല്ലാന്റെ റസൂലിന്റെ പൊന്നുമോള് പറഞ്ഞു, അലിയേ നിങ്ങൾ ആ മനുഷ്യന് ഒരു റുമ്മാമ്പഴം കൊടുത്തപ്പോ സ്വർഗത്തിന്റെ പത്ത് റുമ്മാമ്പഴം തിന്നതിന്റെ സ്വാദ് ഞാൻ അറിഞ്ഞു അലിയേ. ഉത്തമ കുടുംബത്തിന്റെ ഉദാഹരണം ഇതല്ലാതെ പിന്നെ എന്താണ് പറയാനുള്ളത്? ഏത് ജീവിതത്തെ കുറിച്ചാണ് പറയാനുള്ളത്? അല്ലാഹു ആ മനോഹരമായ ചരിത്ര ശകലങ്ങൾ നാളെയും അത് കഴിഞ്ഞുമെല്ലാം വിശദീകരിച്ച് ചർച്ച ചെയ്യാൻ നമുക്ക് ഭാഗ്യം തരട്ടെ. അപ്പൊ ഇടയ്ക്കിടയ്ക്ക് സമ്മാനം കൊടുക്കുക ഭർത്താവ് ഭാര്യക്കും, ഭാര്യ ഭർത്താവിനും സമ്മാനങ്ങൾ കൈമാറുക. അല്ലാഹു അതിന് നമുക്ക് തൗഫീഖ് തരട്ടെ. ഭാര്യയും ഭർത്താവും പരസ്പരം സമ്മാനങ്ങൾ കൈമാറി. പിന്നെയോ അഞ്ചാമതല്ലാന്റെ റസൂല് പറയുന്നു, ചിലവ് നടത്തുക. ചിലവ് ഭർത്താവ് ചിലവ് നടത്തണം ഭാര്യക്ക്. എങ്ങനെയെങ്കിലും ചിലവ് നടത്തിയാ പോരാ, എങ്ങനെയെങ്കിലും ചിലവ് കഴിഞ്ഞു പോകാൻ വേണ്ടി നടത്തിയാ പോരാ. എന്തുകൊണ്ടാണ് ആണിന് പവർ വന്നത്? സൂറത്തുൻ നിസാഉ പരിശോധിച്ചാൽ അറിയാം, അർജാലു ഖവ്വാമൂന അൽമാറാണ് സ്ത്രീകളെക്കാൾ ശ്രേഷ്ഠതയുള്ളവരാണ്. എന്തുകൊണ്ടെന്ന് ഒരു കാരണമല്ല പറഞ്ഞിട്ട് പിന്നെ പടച്ചോ പറഞ്ഞതെന്താ? ആണുങ്ങളുടെ സ്വത്തിൽ നിന്ന് അവർ ചെലവഴിക്കുന്നത് കൊണ്ടാണ്, അവർ ചിലവഴിക്കുന്നത് കൊണ്ടാണ് അവർക്ക് ശ്രേഷ്ഠതയുണ്ടായത്. അപ്പൊ ചിലവഴിക്കാത്തവർക്ക് ശ്രേഷ്ഠതയില്ല. ചിലവഴിക്കാത്തവരുടെ പേര് കഞ്ഞി എന്ന് പറയും മലയാളത്തിൽ. ഭാര്യയെ കൊണ്ട് ജോലി ചെയ്യിപ്പിച്ചിട്ട് ചാപ്പാടടിക്കുന്നവരുടെ മലയാളം പേരാണ് കഞ്ഞി. കാരണം എന്താ? ഇന്ന് ഭർത്താക്കന്മാര് നാട്ടില് ഭാര്യമാരെല്ലാം അവിടെ. നിങ്ങൾ അറബ് നാട്ടില്, ഞാനും മോനും വീട്ടില്. അതിപ്പോ മാറി. നിങ്ങൾ അങ്ങ് വീട്ടില്, ഞാനിന്ന് അറബി നാട്ടില്. ഞാനിപ്പോ അവിടെയാ. അത് മാറി. പെണ്ണുങ്ങളെല്ലാം വിദേശ രാജ്യത്ത്, ആണുങ്ങളെല്ലാം നാട്ടില് പത്രവും വായിച്ച് ചാനലും കണ്ടിങ്ങനെ ഇരിക്കാണ്. ഓ എന്തോ ഫലസ്തീനിന്റെ അക്രമം കണ്ടുകൊണ്ടിരിക്കുകയാണ്. അവിടെ ഭാര്യ അറബിയുടെ കുപ്പായം കഴുകുന്നു. എന്തിനാ? യവനെ തീറ്റി പോറ്റ. ആണത്തമുണ്ടെങ്കിൽ അത് ചെയ്യരുത്. തളർന്ന് നിങ്ങൾ കിടന്നാ ചെയ്യിപ്പിച്ചു. നിങ്ങൾ തളർന്ന് സ്തംഭിച്ച് കിടന്നു പോയി ചെയ്യിപ്പിച്ചു, കുഴപ്പമില്ല. അല്ലാതെ ചെയ്യരുത്. അള്ളാഹു കാത്തിരക്ഷിക്കട്ടെ. ആ ചോറൊക്കെ നമുക്ക് അപകടമുണ്ടാക്കും. ആ ഭക്ഷണമെല്ലാം നമ്മൾ അപകടത്തിലേക്ക് കൊണ്ടെത്തിക്കും. അള്ളാഹുവിന്റെ റസൂല് പറഞ്ഞു, ചിലവഴിക്കാതെ നിന്റെ രണ്ട് കൈയും ഇങ്ങനെ കെട്ടിവെക്കാൻ പാടില്ല. ഒന്നിനും ചിലവഴിക്കില്ല. അപ്പൊ വലാ തജ്അൽ യദക മഅലൂലതം ഫീ ഉനുക്കിക, പിരടിയിലേക്ക് നിന്റെ കൈ കെട്ടിവെക്കല്ലും. അബൂ സുഫിയാന്റെ ഭാര്യ ഒരു ദിവസം പ്രവാചകന്റെ അടുത്ത് വന്നിട്ട് പറഞ്ഞു, നബിയെ ഒരു പരാതിയുണ്ട്, ഒരു സംശയം. സംശയം ഒന്ന് മാറ്റി തരണം. അള്ളാഹുവിന്റെ റസൂൽ ചോദിച്ചെന്താ? അബൂ സുഫിയാൻ ചെലവിനൊന്നും പൈസ തരില്ല, അതുകൊണ്ട് മുണ്ടുടുപ്പും കഴുകാൻ എടുക്കുമ്പോ പോക്കറ്റിൽ നിന്നും കുറച്ച് പൈസ ഞാൻ ഇങ്ങനെ അടിച്ചു മാറ്റാറുണ്ട്. പുള്ളിക്കാരൻ അറിയൂല. അതെനിക്ക് പൊരുത്തമുള്ളതാണോ? ആണോ? ഒരു സഹോദരൻ എന്നെ വിളിച്ച് ചോദിച്ചു, ഈ നാട്ടിലുള്ള ആളാ പാപ്പാര റബ്ബർ സീറ്റ് മോട്ടിച്ച ഹറാമാണോ? അങ്ങനെ ചോദിക്കണേരാ ഉള്ളത്. നമ്മൾ ചിന്തിക്കുക, അപ്പൊ ഈ സഹോദരി ചെന്നിട്ട് അല്ലാഹുവിന്റെ റസൂലിനോട് പറഞ്ഞു, എനിക്ക് ചെലവ് തരൂല. അപ്പൊ ഞാൻ എന്ത് ചെയ്യുന്നറിയോ? മുണ്ടുടുപ്പും കഴിവാടുക്കുമ്പോ കുറേച്ച ഇങ്ങനെ ഇത് അനുവദനീയമാണോ? അള്ളാഹുവിന്റെ റസൂൽ പറഞ്ഞു, നിനക്ക് ചെലവിന് മതിയാവുന്ന രീതിയിൽ തന്നില്ലെങ്കിൽ എടുക്കാൻ കുഴപ്പമില്ല, നാളെ മുതൽ കഴിവാൻ കൊടുക്കുമ്പോ നല്ലത് നോക്കിട്ട് കൊടുക്കാവോ? അപ്പോ നമ്മൾ ശ്രദ്ധിക്കുക, അള്ളാഹുവിന്റെ റസൂൽ പറഞ്ഞു ചെലവ് കൊടുക്കണം ഭാര്യക്ക്, ചെലവ് കൊടുക്കണം, പൈസ കൊടുക്കണം.